ഹായ് എല്ലാവർക്കും നമസ്കാരം എസ് എം ടെക്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പത്തെ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ഡി എഫ് ഫയലുകൾ കംപ്രസ് ചെയ്യുന്നത്, അതുപോലെ പി ഡി എഫ് ഫയലുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്, മെർജ് ചെയ്യുന്നത്, പി ഡി എഫ് ഫയലുകൾ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, പി ഡി എഫ് ഫയലുകൾ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പി ഡി എഫ് ഫയലുകൾക്ക് വാട്ടർമാർക്ക് കൊടുക്കുന്നതും അതേപോലെ പേജ് നമ്പർ കൊടുക്കുന്നതും എങ്ങനെയെന്നാണ്. മുന്നേ പറഞ്ഞ സംഗതികൾ, അതായത് പി ഡി എഫ് ഫയലുകൾ കംപ്രസ് ചെയ്യുന്നത്, മെർജ് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത്, വേർഡിലേക്കും എക്സലിലേക്കും കൺവേർട്ട് ചെയ്യുന്നത് എന്നിവയെല്ലാം ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതേപോലെ ഇന്നത്തെ വീഡിയോയും, അതായത് പി ഡി എഫ് ഫയലിന് വാട്ടർമാർക്ക് കൊടുക്കുന്നതും പേജ് നമ്പർ കൊടുക്കുന്നതും അതേ വെബ്സൈറ്റ് ഉപയോഗിച്ച് തന്നെയാണ്. ഐ ലവ് പി ഡി എഫ് എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ മുന്നേ ചെയ്ത വീഡിയോയുടെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപായി, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് ഫയലുകൾ, അതായത് പേജ് നമ്പർ കൊടുക്കേണ്ടതും വാട്ടർമാർക്ക് കൊടുക്കേണ്ടതുമായ രണ്ട് ഫയലുകളും ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം. ഈ ഫയലിനാണ് ഞാൻ വാട്ടർമാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 12 പേജുള്ള ഒരു ബുക്കാണ് ഇത്. ഇതിനാണ് ഞാൻ വാട്ടർമാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഓൾറെഡി പേജ് നമ്പർ ഉണ്ട് എന്ന് കാണാം. 12 പേജുണ്ട് ഇത്. ഇനി പേജ് നമ്പർ കൊടുക്കേണ്ട ഫയൽ, ഈ ഫയലിനാണ് ഞാൻ പേജ് നമ്പർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 4 പേജുള്ള ഒരു ഫയലാണ്, ഇതിനാണ് പേജ് നമ്പർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം, എവിടെയും പേജ് നമ്പർ ഇല്ല. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇത് ചെയ്യുന്നതിന് വേണ്ടി ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഐ ലവ് പി ഡി എഫ് എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ കാണുന്ന, സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഐ ലവ് പി ഡി എഫ് .com എന്നത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴെ വന്നിട്ട് പേജ് നമ്പേഴ്സ് ആൻഡ് വാട്ടർമാർക്ക് ഇത് രണ്ടും ഇവിടെ കാണാം. ആദ്യം നമുക്ക് പേജ് നമ്പർ നോക്കാം. പേജ് നമ്പർ കൊടുക്കുന്നതിന് വേണ്ടി പേജ് നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓപ്പണായി വരുന്ന വിൻഡോയിൽ സെലക്ട് പി ഡി എഫ് ഫയൽ എന്നത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് പേജ് നമ്പർ കൊടുക്കേണ്ട ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഈ കാണുന്നത് ചുവപ്പ് ബട്ടൺ കാണുന്നത് പേജ് നമ്പർ എവിടെയാണ് വരേണ്ടത് എന്നാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. ഇത് ക്ലിക്ക് ചെയ്ത് ഇവിടെ വേണമെങ്കിൽ ആക്കാം, ഇത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ആക്കാം, ഇവിടെ ആക്കാം, മിഡിലാക്കാം, ഇവിടെയും മിഡിലാക്കാം. ഞാനിവിടെ ഈ മിഡിൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പേജ് നമ്പറിൻ്റെ ഓപ്ഷൻ എങ്ങനെയാണ്, ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് വേണ്ടത് എന്ന് നോക്കാം. അതായത് ഇൻസേർട്ട് ഓൺലി പേജ് നമ്പർ, അതായത് പേജ് നമ്പർ മാത്രമേ വരുകയുള്ളൂ. അതിനുശേഷം ഇതിൽ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാം പേജ് നമ്പർ, പേജ് നമ്പർ ഓഫ് പേജ്. ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ, പേജ് നമ്പർ ഓഫ് പേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില ഫയലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പേജ് 1 of 10, അതായത് 10 പേജുള്ള ഫയലാണെങ്കിൽ 1 of 10 എന്ന് വെച്ചാൽ 10 പേജുള്ള ഫയലിലെ ഒന്നാമത്തേത്. അതേപോലെ 2 of 10, 3 of 10 എന്നിങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് പേജ് നമ്പർ ഓഫ് പേജ് എന്ന് വെച്ചാൽ. ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇല്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനുശേഷം ഞാൻ ആഡ് നമ്പേഴ്സ് കൊടുക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് പേജ് നമ്പർ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പേജ് നമ്പർ ആഡ് ആയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് കാണാം ഇത് ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഡൗൺലോഡ് ആയിട്ടില്ല എങ്കിൽ ഈ ഡൗൺലോഡ് സോറി ഈ ഡൗൺലോഡ് പി ഡി എഫ് നമ്പേർഡ് എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ പേജ് നമ്പർ ആഡ് ആയി കഴിഞ്ഞു ഇനി വാട്ടർമാർക്കാണ് വാട്ടർമാർക്കും ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ബാക്കിൽ പോയിട്ട് വാട്ടർമാർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു മുന്നേ പറഞ്ഞ പോലെ തന്നെ സെലക്ട് പി ഡി എഫ് ഫയൽ കൊടുക്കുന്നു അതിനുശേഷം ഇതാണ് നമുക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യേണ്ട ഫയൽ അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എവിടെയാണ് നിങ്ങൾക്ക് വാട്ടർമാർക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ചെയ്യാം സെലക്ട് ചെയ്യാം ഇവിടെയാണെങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിലും ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് ഇതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഇമേജ് വേണമെങ്കിൽ ഇമേജും കൊടുക്കാം ഇമേജും അതേപോലെ തന്നെ ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണോ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആഡ് ഇമേജ് എന്നതിൽ പോയിട്ട് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇമേജ് വരും നമുക്ക് ടെക്സ്റ്റ് നോക്കാം ഇനിയിവിടെ എസ് എം ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു ശേഷം ഇവിടെ തന്നെ ഈ പൊസിഷൻ ഞാൻ മാറ്റുന്നില്ല അതിനുശേഷം ട്രാൻസ്പെറൻസി ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് ട്രാൻസ്പെറൻസി അതായത് കുറച്ച് ക്ലിയർ കുറച്ചിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് 50% കൊടുക്കാം 25% കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ചുവപ്പ് ഡോട്ട് മാറുന്നത് ഇനി 75% ആണെങ്കിൽ 75% കൊടുക്കാം ഞാനിവിടെ 75% കൊടുക്കുന്നു അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 45 degrees റൊട്ടേറ്റ് ചെയ്യാം 90 degrees റൊട്ടേറ്റ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ ഞാൻ റൊട്ടേറ്റ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഓവർ ദ പി ഡി എഫ് കണ്ടന്റ് അതായത് നിങ്ങൾ കൊടുക്കുന്ന സ്ഥലത്ത് അതായത് നിങ്ങൾ വാട്ടർമാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ടെക്സ്റ്റുകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് വരും ഇനി ബിലോ ദ പി ഡി എഫ് കണ്ടന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന സ്ഥലത്ത് ടെക്സ്റ്റുകളോ ഫോട്ടോകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതിന് പിറകിലായിട്ട് വരും നമ്മളിവിടെ കൊടുക്കുന്ന സ്ഥലത്ത് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല അതിനുശേഷം ആഡ് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് പേജ് നമ്പർ 1 to 12 നിങ്ങൾക്ക് ഫുള്ള് പേജിനും വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ പേജ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് മാറ്റാം ഇപ്പോൾ 1 മുതൽ 10 വരെ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ 10 ആക്കി കൊടുത്താൽ 10 വരെ മാത്രമേ വരികയുള്ളൂ ഞാൻ ജസ്റ്റ് അത് 10 ആക്കിയിട്ട് കൊടുക്കുന്നു അതിനുശേഷം ആഡ് വാട്ടർമാർക്ക് കൊടുക്കുന്നു ഇപ്പോൾ ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ വാട്ടർമാർക്ക് ആഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഇതാ ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് 2 ഫയലുകളും ഒന്ന് ചെക്ക് ചെയ്യാം ഇത് ഇവിടെ നിന്നും കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുന്നു ഇനി പേജ് നമ്പർ വന്നതും വാട്ടർമാർക്ക് വന്നതും നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാ പേജ് നമ്പർ ഇവിടെ വന്നു കഴിഞ്ഞു പേജ് നമ്പർ 104 പേജ് നമ്പർ 204 പേജ് 304 അതേപോലെ ലാസ്റ്റ് 404 ക്ലോസ് ചെയ്യുന്നു ഇനി വാട്ടർമാർക്ക് നിങ്ങൾക്ക് കാണാം എസ് എം ടെക്സ് 2-ാമത്തെ പേജിനും ഉണ്ട് 9-ാമത്തെ പേജ് 10-ാമത്തെ പേജ് ഇനി 11-ാമത്തെയും 12-ാമത്തെയും പേജ് നമുക്ക് നോക്കാം അത് വന്നിട്ടില്ല ഇതാ നിങ്ങൾക്ക് കാണാം 12-ാമത്തെ പേജ് നിങ്ങൾ ഇവിടെയാണ് കൊടുത്ത് വന്നിട്ടില്ല 11-ാമത്തെ പേജിനും വന്നിട്ടില്ല 10-ാമത്തെ പേജിന് ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക പിന്നെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക എല്ലാവർക്കും നന്ദി